നമസ്കാരം, K20യിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ഒരു പർദീസ നഷ്ടത്തിന്റെ കഥയാണ് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം. 77-ൽ മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷം 93 വരെ ഒരു വട്ടം മാത്രമാണ് മണ്ഡലം കോൺഗ്രസിന് നഷ്ടമായത്. 80-ൽ VK ഈച്ചറിനെ തോൽപ്പിച്ച് AK ബാലൻ ഇവിടെ ജയിച്ചു. പിന്നീടാണ് നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രശസ്തനായ KR നാരായണൻ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയത്. 84 മുതൽ 91 വരെ തുടർച്ചയായി 3 വട്ടം KR നാരായണൻ ഇവിടെ ജയിച്ചു. ആദ്യവട്ടം 55,000 ഭൂരിപക്ഷമെങ്കിൽ ഓരോ പ്രാവശ്യവും ഭൂരിപക്ഷം കുറഞ്ഞു വന്നു. 93-ൽ KR നാരായണനെ ഉപരാഷ്ട്രപതിയായി അന്ന് ലോക്സഭയിലെ 3-ാമത്തെ വലിയ കക്ഷിയായ ജനതാദളിൻ്റെ നേതാവ് VP സിംഗ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരസിംഹറാവുവിന് അതിനെ പിന്തുണയ്ക്കാതെ തരമുണ്ടായിരുന്നില്ല. CPM ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾ അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നാരായണനെ പിന്തുണച്ചു. നാരായണൻ രാജിവെച്ച ഒഴിവിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. ബാബരി മസ്ജിദ് തകർത്തതിന് മാസങ്ങൾക്ക് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായ ശിവരാമൻ 100,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അടുത്ത 4 തെരഞ്ഞെടുപ്പുകളിലും CPMന്റെ S. അജയകുമാർ തുടർച്ചയായി ജയിച്ചു. മണ്ഡലം പുനർനിർണയിച്ച ശേഷം ഒറ്റപ്പാലം ആലത്തൂരായി മാറി. ഇതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPMന്റെ PK ബിജു ജയിച്ചു. ബിജു തന്നെയാണ് ഇക്കുറിയും CPM സ്ഥാനാർത്ഥി. CPM മണ്ഡലത്തിൽ ജനപിന്തുണ നേടുകയും 91-ലെ ബാബരി മസ്ജിദ് പതനത്തിന് ശേഷം കോൺഗ്രസിന് പിന്തുണ കുറയുകയും ചെയ്തു. പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പ്രകടനം നോക്കാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് 828,576 വോട്ടാണ്. LDF സ്ഥാനാർത്ഥി PK ബിജു, അദ്ദേഹം നേടിയ വോട്ടിംഗ് ശതമാനം 46.75% ആകെ ലഭിച്ച വോട്ട് 387,352 വോട്ടാണ് PK ബിജു നേടിയത്. UDF സ്ഥാനാർത്ഥി NK സുധീർ, അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിംഗ് ശതമാനം 44.22% ആകെ ലഭിച്ച വോട്ട് 366,392 വോട്ടാണ് NK സുധീർ നേടിയത്. BJP സ്ഥാനാർത്ഥി M. ബിന്ദു, അവർക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം 6.5%, അതായത് ആകെ വോട്ട് 53,890 വോട്ടാണ് BJP സ്ഥാനാർത്ഥി M. ബിന്ദു നേടിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ചിറ്റൂർ ഒഴികെയുള്ള മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും PK ബിജു തന്നെയായിരുന്നു മുന്നിട്ട് നിന്നത്. എന്നാൽ 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരും വടക്കാഞ്ചേരിയും UDFനോടൊപ്പം നിന്നു. 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രകാരം LDFന് ആലത്തൂരുള്ളത്. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നേടിയ ഭൂരിപക്ഷം ഇനി പരിശോധിക്കാം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ തരൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AK ബാലൻ, അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം 25,756 വോട്ടാണ്. ചിറ്റൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി A. അച്യുതൻ, അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം 12,330 വോട്ടാണ്. നെന്മാറ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V. ചന്താമരാശൻ, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 8,694 വോട്ടാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ആലത്തൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ M. ചന്ദ്രൻ, LDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 24,741 വോട്ടാണ്. ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ K. രാധാകൃഷ്ണൻ, LDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 24,676 വോട്ടാണ്. കുന്നംകുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BABU M. പാലശ്ശേരി, LDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കേവലം 481 വോട്ട് മാത്രം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CN ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 6,685 വോട്ടാണ്. പാലക്കാട് തൃശൂർ ജില്ലകളിലെ പിന്നാക്ക പ്രദേശങ്ങളാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉള്ളത്. കാർഷിക വൃത്തി നടത്തുന്നവരാണ് മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും. ഉറപ്പായും ജയിക്കുമെന്ന് LDF കണക്കുകൂട്ടുന്ന ഈ മണ്ഡലത്തിൽ PK ബിജുവിൻ്റെ എതിരാളി KA ഷീബ നല്ല മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അഫ്താബ് റഹ്മാൻ റിപ്പോർട്ടിലേക്ക്. വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 തൃശൂർ ജില്ലയിൽ, 4 പാലക്കാട്ടും. തമിഴ്നാട് അതിർത്തി കടന്നു മാത്രം എത്താൻ കഴിയുന്ന പറമ്പിക്കുളം, സുഖവാസ കേന്ദ്രമായ നെല്ലിയാമ്പതി, തമിഴ്നാട് ശൈലി നിലനിൽക്കുന്ന ചിറ്റൂർ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തായ മുതലമട, വാണിജ്യ കേന്ദ്രമായ കുന്നംകുളം. സംസ്കാരവും ഭൂപ്രകൃതിയും വ്യത്യസ്തം. സംവരണ മണ്ഡലമായ ആലത്തൂരിൻ്റെ സാമൂഹികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ ഇത്തവണയും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സിറ്റിംഗ് MP ആയ PK ബിജുവിന് CPM 2 നൽകിയിരിക്കുന്നതും. ഇത്തവണയും ഗ്രാമങ്ങളിലെ വോട്ടർമാർ തങ്ങളോടൊപ്പമാണെന്ന പ്രതീക്ഷ CPMന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആലത്തൂർ മണ്ഡലത്തിന്റെ ഘടന വെച്ച് 57 ഗ്രാമപഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റിയുമാണ്.
സംസ്ഥാനത്തെ അവികസിതമായിട്ടുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ്. ഇതിൻ്റെ വികസന പ്രക്രിയയ്ക്ക് കൂടുതൽ ശക്തി പകരാനും അതുപോലെ രാഷ്ട്രീയ അവബോധമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും കടന്നു ചെന്ന് ഈ രാഷ്ട്രീയം അവരുടെ ഉള്ളിലെത്തിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവർഗത്തിൻ്റെ എല്ലാ തിട്ടൂരങ്ങൾക്കുമെതിരായി അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ വാലറ്റിലൂടെ പ്രതികരിക്കാനുമാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അവരിൽ സന്ദേശം എത്തിക്കാൻ എല്ലാ പ്രദേശങ്ങളിലും എത്തുക എന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഞങ്ങൾ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ ഇടതുകോട്ട പെൺകരുത്തിൽ തകർക്കാമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് യു ഡി എഫ്. കരുത്തു തെളിയിച്ച കെ എ ഷീബയ്ക്ക് സ്വന്തം തട്ടകത്തിൽ തന്നെ അവസരമൊരുക്കിയത് മണ്ഡലത്തിലെ വനിതാ വോട്ടുകളും ലക്ഷ്യമിട്ടാണ്. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സണായ കെ എ ഷീബ വൈകിയാണ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയതെങ്കിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല മണ്ഡലത്തിലെ പ്രാദേശിക കോൺഗ്രസ് ഘടകങ്ങൾ ചടുലമായതോടെ കനത്ത പോരാട്ടമാണിപ്പോൾ ആലത്തൂരിൽ. അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഷീബ. ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ഈ പ്രചരണം തുടങ്ങിയപ്പോൾ മുതൽ ജനങ്ങളുടെ ഒരു പ്രതികരണത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്രാവശ്യം യു ഡി എഫിന് ഉറച്ച ഒരു ഭരണത്തിലേക്ക് വരാൻ കഴിയുമെന്ന് തന്നെയാണ്. പട്ടികജാതി സംസ്ഥാന മോർച്ച പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാടാണ് ബി ജെ പി സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ബി ജെ പിയിലെ ബീനയ്ക്ക് ലഭിച്ചത് 53,890 വോട്ടായിരുന്നു. ആർ എം പിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയോടെ മത്സരിക്കുന്ന ഇടതുപക്ഷ ഏകോപന സമിതി സ്ഥാനാർത്ഥി എം വി ആൽബിനാണ് മണ്ഡലത്തിലെ മറ്റൊരു സാന്നിധ്യം. ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലാണ് ആൽബിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും. ക്യാമ്പസുകളിലെ പുതുവോട്ടർമാരെയും ഇടത് സ്വാധീന മേഖലകളിലുമാണ് ആദ്യഘട്ടത്തിൽ ആൽബിൻ ശ്രദ്ധയൂന്നുന്നത്. വളരെ പിന്നോക്കം കിടക്കുന്നൊരു പ്രദേശമാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം. പ്രത്യേകിച്ച് പാലക്കാട് 4 മണ്ഡലങ്ങൾ എടുത്തു നോക്കുന്ന സമയത്തിന് വളരെ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകളും ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇത് കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ദളിത് കോളനികളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ പറയുന്നൊരു സാമൂഹികപരമായും സാമ്പത്തികപരമായും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റവും അവിടെ ഉണ്ടാകുന്നില്ല. പല പദ്ധതികളൊക്കെ തന്നെ അനുവദിക്കുന്നത് പോലും ആർക്ക് വേണ്ടിയിട്ടാണ് ആ പദ്ധതികൾ അനുവദിക്കുന്നത് അതൊന്നും തന്നെ അവരിലേക്ക് കിട്ടുന്നൊരവസ്ഥയില്ല. അതായത് ഈ പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഒരു മില്ലിമീറ്റർ പോലും അല്ലെങ്കിൽ ഒരു വളരെ 0.1% പോലും അവർക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ആളുകളിൽ പ്രതീക്ഷയെ ഇവർ കൂടുതൽ കൂടുതൽ ക്യാച്ച് ചെയ്യുന്നുള്ളതല്ലാതെ ഒരു പുതിയ ഒരു മാറ്റമൊന്നും തന്നെ ഇവിടെ വാലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഒരു 99% വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ വെള്ളം, വൈദ്യുതി, വെളിച്ചം ഈ പറയുന്ന ആവശ്യങ്ങൾ മുന്നോട്ടുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കും ആർ എം പി ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുന്നോട്ട് വയ്ക്കുക. ബി എസ് പി സ്ഥാനാർത്ഥി പ്രേമകുമാരി, എസ് ഡി ബി ഐ സ്ഥാനാർത്ഥി കെ എസ് വേലായുധൻ, ആർ ബിജു, എ ബിജു, കെ ബിജു, വിജയൻ അമ്പലക്കാട്, സി പ്രകാശ്, വി കൃഷ്ണൻകുട്ടി എന്നീ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് രംഗത്തുള്ളത്. 3 ബിജുമാരാണ് മണ്ഡലത്തിൽ ഇത്തവണ അപരന്മാരായി മത്സരിക്കുന്നത്. സി പി എം സ്ഥാനാർത്ഥിയായ പി കെ ബിജുവിന് ആർ ബിജുവും കെ ബിജുവും എ ബിജുവും ചില്ലറ തലവേദനയല്ല സൃഷ്ടിക്കുന്നത്. മണ്ഡലത്തിലെ രാഷ്ട്രീയ ഘടകങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പമായിരുന്ന ജനതാദളിന്റെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ ഇടതുചേരിക്കൊപ്പമാണ്. കുന്നംകുളത്ത് സ്വാധീനമുള്ള എം ആർ മുരളിയും ഇടതിനൊപ്പം നിൽക്കുന്നു. അതേസമയം മണ്ഡലത്തിൽ ആകെയുള്ള 2 നഗരസഭകളിലും 56 പഞ്ചായത്തുകളിലും യു ഡി എഫിന് കൃത്യമായ മേൽക്കൈയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചിത്രം എൽ ഡി എഫിന് അനുകൂലമായി. മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഉദ്ധരിച്ച് മികച്ച വിജയമാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലുമായി 65,333 വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത്. ഈ സ്വാധീനം ഇത്തവണയും സഹായകരമാകുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു. മണ്ഡലത്തിലെ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളുടെയും ചെറു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ചെറുപ്പമാണെന്നത് ഇത്തവണത്തെ മത്സരത്തിന് ആവേശം വർദ്ധിപ്പിക്കുന്നു. വേനൽ ചൂട് 40°C കടന്ന പാലക്കാട് ജില്ലയിലാണ് മണ്ഡലത്തിന്റെ ഭൂരിഭാഗവും. എന്നാൽ പ്രചാരണത്തിനായി നിലം തൊടാതെയുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ചൂട് ഏശുന്നയില്ലെന്ന് പി കെ ബിജു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു അല്പം പോലും പിറകോട്ട് നിൽക്കുന്ന സ്ഥിതി ഈ മണ്ഡലത്തിലില്ല. എല്ലാ ചൂടിനെയും വകവെച്ച് ഇവിടുത്തെ ഈ ജനക്കൂട്ടം കണ്ടെത്തറിയാം നട്ടുച്ചയായി. പക്ഷേ ജനങ്ങൾ ആവേശ തിമിർപ്പിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരാണ്. ജനങ്ങൾ ഒരവസരം നോക്കി നിൽക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ജനവിരുദ്ധവും അതുപോലെ ജനങ്ങൾക്കെതിരായി ഉള്ള സമീപനം സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെ അതിശക്തമായി തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചടി കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ്. അതുകൊണ്ട് മീനൻ ചൂടിനെ വകവെക്കാതെ ഇന്ന് ജനങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. മണ്ഡലത്തിൻ്റെ വലിപ്പമാണ് സ്ഥാനാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും പുതുമുഖങ്ങൾക്ക് തലവേദനയുണ്ടാക്കുന്നത്. മണ്ഡലത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഓടിയെത്താൻ സ്ഥാനാർത്ഥികൾക്കാകുന്നില്ല. പ്രവർത്തകരുടെ പ്രാദേശിക സംഘങ്ങളിലൂടെയാണ് ഇത് മറികടക്കുന്നത്. ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്കുള്ള ഈ ഓട്ടം ക്ഷീണം തോന്നിപ്പിക്കുന്നില്ലെന്നാണ് പുതുമുഖമായ ഷീബ പറയുന്നത്.
ഓരോ മേഖലയിൽ ചെല്ലുമ്പോൾ ക്ഷീണം അറിയുന്നില്ല. അത്രയും രീതിയിലുള്ള ആവേശകരമായ സ്വീകരണങ്ങളാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെ നമ്മൾക്ക് വളരെയധികം ആവേശജലമായ വിജയത്തിലേക്ക്, ഉറച്ച വിജയത്തിലേക്ക് നയിക്കുന്നു. മണ്ഡലത്തിൽ ഭൂരിപക്ഷം സ്ത്രീ വോട്ടർമാരാണെന്നത് സഹായകരമാകുമെന്നും ഷീബയ്ക്ക് പ്രതീക്ഷയേകുന്നു. സ്ത്രീകളുടെ ഒരു പൂർണ്ണ സപ്പോർട്ട് തന്നെ എന്നോടൊപ്പം തന്നെയുണ്ട്. ഇപ്രാവശ്യം യു ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ജനങ്ങളുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്രാവശ്യം സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുതൽ. പിന്നോക്കക്കാർ ഏറെയുള്ള ഒരു സമ്പൂർണ്ണ കാർഷിക മണ്ഡലമാണ് ആലത്തൂർ. പിന്നോക്കക്കാരുടെ ഉന്നമനത്തിനും കാർഷിക മേഖലയുടെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള വികസനത്തിനും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാകും ആലത്തൂരിൻ്റെ എം പിയെ നിശ്ചയിക്കുക. ആലത്തൂർ, ചിറ്റൂർ, ചേലക്കര, നെന്മാറ, തരൂർ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം കൃഷിയിലൂന്നിയാണ് കഴിയുന്നത്. കാർഷിക മേഖലയ്ക്ക് നൽകിയ ഊന്നൽ ഇത്തവണ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിറ്റിംഗ് എം പി. കാർഷിക മേഖലയിൽ വലിയ ഒരു പ്രതിസന്ധി കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത് കടുത്ത വേനലിൽ കൃഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള വിള ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ട് ഇടപെടലാണ് സംസ്ഥാന തലത്തിലും അതുപോലെ ജില്ലാ ഭരണാധികാരികളുടെ മുമ്പിലും നടത്തിയത്. അതിൻ്റെ ഭാഗമായി കൃഷിക്കാർക്ക് ലഭ്യമാവേണ്ടുന്ന വിള ഇൻഷുറൻസ് ലഭ്യമാക്കാനും വിള ഇൻഷുറൻസ് കൊടുക്കാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തും എന്നുള്ള നിലയിൽ ശക്തമായിട്ടുള്ള പ്രമേയം ജില്ലാ വികസന സമിതിയിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയും അതിനാവശ്യമായിട്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തതോടുകൂടി പല കമ്പനികളും അതുപോലെ കൃഷി വകുപ്പിന് ലഭ്യമാക്കാനുള്ള കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കൃഷിക്കാരുടെ വിളകൾ സംഭരിക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം നടപ്പിലാക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന സന്ദർഭങ്ങളിൽ ഇടപെടാനും സംഭരിച്ച വിളയുടെ വില കൃത്യമായ കർഷകന് ലഭ്യമാക്കാനും പലിശ രഹിതമായി കർഷകന് കൊടുക്കേണ്ടുന്ന വായ്പ യഥാസമയം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ചില ഘട്ടങ്ങളിൽ വലിയ ഉൽപ്പാദനം നടക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വില കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേന്ദ്രീകരിച്ച് അത് ശേഖരിക്കാനും ബി എഫ് പി സി കെ വഴിയോ അതുപോലെ മറ്റ് ഗവൺമെൻറ് ഏജൻസി വഴിയോ വിറ്റഴിക്കാനുള്ള നടപടി സ്വീകരിക്കാനും ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പുതിയ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങാനും ആവശ്യമായിട്ടുള്ള സബ്സിഡി കൊടുക്കാനും സർക്കാർ സന്നദ്ധമായിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് വൻ കൃഷിനാശമാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. 3 ദിവസം തുടർച്ചയായി പെയ്ത മഴ അന്ന് നശിപ്പിച്ചത് ഹെക്ടർ കണക്കിന് നെൽകൃഷിയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഈ പടവന്റെ സൂപ്പർവൈസറായിട്ട് നടക്കുന്ന ആളാണ്. ഈ കാലത്തകത്ത് 4 ദിവസം രാവ് പകൽ മഴ പെയ്തെങ്കിലാണ് ഇത്രയും കൃഷിനാശം സംഭവിക്കാറ് പതിവുള്ളത്. നേരെ മറിച്ച് ഇപ്പോൾ ഈ അവസ്ഥയിൽ ഈ ഇപ്പോൾ പ്രാവശ്യം 3 മണിക്കൂർ നേരം കൊണ്ടാണ് ഇത്രയും വെള്ളം ഇപ്പോൾ ഈ പടവ് മുങ്ങിയത്. വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 710 ഏക്കർ ഒരു ഏക്കറിൽ 8,000 രൂപയോളം കൃഷിക്കാർ ചെലവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു കുറഭാഗം നാടാണ്, യന്ത്രങ്ങളുടെ നാടാണ് നട്ടിട്ടുള്ളത്, ബാക്കിയുള്ള വിതയാണ്. വിത വെച്ചിട്ട് ഇപ്പോൾ ഒരു 25 ദിവസം കഴിഞ്ഞു, 1 മാസത്തോളമായിട്ടുള്ള വിതയാണ് ഇപ്പോൾ പോയത്. അപ്പോൾ കൃഷിക്കാരുടെ ചിലവെന്ന് വെച്ചാൽ കൃഷി വിത കഴിഞ്ഞ് പുല്ലിന് മരുന്നടിച്ചു വളരൽ വരെ ഒരു വളം കൊടുക്കൽ വരെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ 8,000 രൂപയോളം ഓരോ കൃഷി ഒരു ഏക്കർക്ക് ഓരോ കൃഷിക്കാരും നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുവെന്ന് പറയുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയ്ക്കായുള്ള ഒരു സമഗ്ര പാക്കേജ് കാലങ്ങളായുള്ള ആവശ്യമാണ്. അതേസമയം ചെറുഗ്രാമങ്ങളിൽ പലതിനെയും പച്ചക്കറി ഗ്രാമങ്ങളായി പ്രഖ്യാപിക്കുകയും കർഷകർക്ക് സബ്സിഡിക്കായി പാർലമെന്റിൽ ഇടപെടുകയും ചെയ്തു. ഇത് നേട്ടപ്പട്ടികയിൽ ബിജു എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുമ്പോൾ മണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. സിറ്റിംഗ് എം പി 25 കോടിയുടെ എം പി ഫണ്ടിൽ നിന്ന് ഭൂരിഭാഗവും ചെലവഴിച്ചത് കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടിയാണ്. നിരവധി കുടിവെള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പരന്നുകിടക്കുന്ന മണ്ഡലത്തിന്റെ പല ഭാഗത്തും വരൾച്ച രൂക്ഷമാണ്. കഴിവിന്റെ പരമാവധി ചെയ്യാനായെന്ന് പി കെ ബിജു പറഞ്ഞു. പ്രധാനമായും കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ആവശ്യത്തിന് ജലസേചന സൗകര്യമില്ലാത്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ പലക പണ്ടി പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടയ്ക്ക് കാലതാമസം വന്നതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ച് 2 മാസത്തിനകം പലകപ്പാണ്ടി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിയും എന്നാണ് അവസാനമായി അറിയാൻ കഴിയുന്നത്.
മറ്റൊന്ന് സമയബന്ധിതമായി തമിഴ്നാട്ടുമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആളിയാർ കരാറിൽ നിന്ന് ജലം ലഭ്യമാവുക എന്നുള്ളത്. എല്ലാ കാലത്തും ആലത്തൂരിലെ പ്രത്യേകിച്ച് ചിറ്റൂർ, നെന്മാറ, പെരുവമ്പ്, പൊൽപ്പുള്ളി, പല്ലശ്ശന പ്രദേശങ്ങളിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാരതപ്പുഴയിലൂടെ വരുന്ന വെള്ളവും അതുപോലെ ആർ ബി കനാലിലൂടെ വരുന്ന വെള്ളവും അവരുടെ കൃഷി മേഖലയെ സമ്പുഷ്ടമാക്കാൻ എല്ലാ കാലത്തും ആവശ്യമായി വരാറുണ്ട്. ജലസേചന സൗകര്യം കുറയുന്ന സന്ദർഭങ്ങളിലെല്ലാം കാർഷിക വിളകൾക്ക് വലിയ തോതിലുള്ള നാശം ഈ മേഖലയിൽ വരാറുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായി കാർഷിക വിളകൾ ഇറക്കുന്ന സമയത്തും അതുപോലെ അത് പൂർണ്ണമായും കൊയ്തെടുക്കുന്ന സമയം വരെ ജലസേചന ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിന് സംസ്ഥാന സർക്കാരിനെ യഥാവസ്ഥ അറിയിക്കാൻ ജില്ലാ ഭരണാധികാരികൾ ഇടപെടുന്നതിന് വേണ്ടി ജില്ലാ വികസന സമിതി യോഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനെല്ലാം കൃത്യമായി അതിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കർഷകർക്ക് പ്രയോജനകരമാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കലാകും തങ്ങളുടെയും മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പറയുന്നു. കുടിവെള്ള പ്രശ്നം വലിയൊരു വിഷയം തന്നെയാണ്, പ്രത്യേകിച്ച് കാർഷിക മേഖലയായതുകൊണ്ട് കർഷകരെ അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാർഷിക പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് തന്നെ പല മേഖലകളിലും നമുക്കറിയാം ജലസേചനം എത്താത്തൊരവസ്ഥയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഈ ജലസ്രോതസ്സുകളെല്ലാം സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഈ വരുന്ന കനാലുകളും അതുപോലെ നമ്മുടെ പുഴകളും ഒഴുകുന്ന ഭാഗങ്ങളിൽ കൂടുതൽ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചുകൊണ്ട് അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളമെത്തിക്കാൻ മതിയായ തടയണകൾ നിർമ്മിക്കണമെന്നത് മണ്ഡലത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് തടയണ നിർമ്മാണത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിലും അത് അട്ടിമറിക്കപ്പെട്ടത് വടക്കാഞ്ചേരി ചെറുതുരുത്തി ഭാഗങ്ങളിലെ വോട്ടുകളെ സ്വാധീനിക്കും. ചെറുതുരുത്തി ഷൊർണൂർ കരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തടയണ നിർമ്മാണം 2007 ആരംഭിക്കുകയും ആ തടയണയ്ക്ക് വേണ്ടി നിർമ്മാണം പാതി വഴിയിൽ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. 2008 നിർമ്മാണം ഭാരതപ്പുഴയിൽ ആരംഭിക്കുകയും തുടർന്ന് അങ്ങോട്ട് 2010 ഈ നിർമ്മാണ പ്രവൃത്തി അവസാനിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ കരാറുകാരന് കൊടുക്കേണ്ട പണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായത് മൂലം കരാറുകാരന് കൊടുക്കാതാവുകയും 2012 ഇതിന് കരാറുകാരൻ മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ എന്താ എത്ര ശക്തമായി ഇപ്പോൾ ഈ വേന വർഷക്കാലത്ത് മഴ പെയ്തിട്ടും പല സ്ഥലത്തും പൈപ്പിലിപ്പോൾ വെള്ളമില്ലാനുള്ള അവസ്ഥയാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കൃഷി, ഈ പുഴയുടെ തീരങ്ങൾ കൃഷി മേഖലയാണ്. അപ്പോൾ ഈ 5 പഞ്ചായത്തിലും തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലെ 5 പഞ്ചായത്തിലും മണലെടുത്ത് വരുന്ന പഞ്ചായത്തുകളിൽ വ്യാപക ഈ പുഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഡാമുകൾ കെട്ടിയത് മൂലം വെള്ളം തടഞ്ഞു നിർത്തി സംഭരിച്ചത് മൂലം അവിടെ കൃഷിക്കും കുടിവെള്ളത്തിനും വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഈ തടയണ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് ആളുകൾ വലിയ ഒരു പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ മണലെടുപ്പ് മാത്രം ലക്ഷ്യമാക്കി പഞ്ചായത്ത് അധികാരികളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ അനാസ്ഥ മൂലമാണ് ഈ തടയണ വൈകിക്കുന്നത്. തടയണകൾക്കായി വിവിധ പദ്ധതികൾ ഇതിന് പുറമേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വരൾച്ചാകാലത്ത് കേന്ദ്ര സംഘം ആലത്തൂർ മണ്ഡലത്തിലെ മായനൂർ, വടക്കാഞ്ചേരി ഭാഗങ്ങളിൽ എത്തുകയും വിവിധ പ്രദേശങ്ങളെ വരൾച്ചാബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. തടയണകളില്ലാതെ ഭാരതപ്പുഴയുടെ ഭൂരിഭാഗവും ഇതിനകം വറ്റിവരണ്ടു. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്തത് വോട്ടുകളെ നേരിട്ട് തന്നെ സ്വാധീനിക്കും. എന്നാൽ ഇത് ആരുടെ വോട്ടുകളാകും ചോർത്തുകയെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കേട്ടുപഴകിയതാണ് കൊല്ലങ്കോട് തൃശൂർ റെയിൽവേ ലൈൻ. പുതിയ പാതകൾക്കായുള്ള സർവേയിൽ ഇത് ഉൾപ്പെടുത്തിയത് പ്രധാന നേട്ടമായാണ് പി കെ ബിജു കാണുന്നത്. റോഡുകളുടെ വികസനവും തകർച്ചയുമെല്ലാം വോട്ടിനെ നേരിട്ട് സ്വാധീനിക്കാൻ ഇടയുള്ളതാണ്. എന്നാൽ റോഡ് വികസനത്തിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയതായി പി കെ ബിജു പറയുന്നു. പൊതുഗതാഗത രംഗത്ത് ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ റോഡുകൾക്ക് വലിയ ഊന്നലാണ് കൊടുത്തത്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഗ്രാമീൺ സഡക് യോജന പ്രകാരം ഏതാണ്ട് 229,00,000 രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ നാഷണൽ ഹൈവേ 47 നമ്മുടെ മണ്ഡലത്തിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട ദേശീയ പാതയാണ്. ഈ ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്ത് അതിൻ്റെ മണ്ണൂത്തി മുതൽ വടക്കാഞ്ചേരി വരെ 6 വരിയും, വടക്കാഞ്ചേരി മുതൽ വാളയാർ വരെ 4 വരിയും പാതയാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി.
എന്നാൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് റോഡ് ഗതാഗത യോഗ്യമല്ലാതെ ഏറ്റവും വലിയ പ്രയാസത്തിലാണ് ജനങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇതിന് അറുതി വരുത്തുന്നതിനും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അടിയന്തരമായി ജോലി ചെയ്യിക്കുന്നതിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് ആ പണം വാങ്ങി സർക്കാരിന് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതിനും ശക്തമായിട്ടുള്ള ഇടപെടലാണ് പാർലമെൻറ് മെമ്പർ എന്ന നിലയിൽ പാർലമെൻറ്റിനകത്തും കേന്ദ്ര റോഡ് ഉപരിജല ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടും നടത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാലം കാത്തിരുന്ന റോഡിൻ്റെ ശോചീയാവസ്ഥ പരിഹരിക്കാനും ഗതാഗത യോഗ്യമാക്കിയതിനെ മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നോക്ക മണ്ഡലമായ ആലത്തൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക റോഡുകൾ വൈകാരിക വിഷയമാണ്. ആശുപത്രികളിലേക്കും നഗരങ്ങളിലേക്കും റോഡുകൾ ഇല്ലാത്തത് ഇത്തവണയും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ റോഡ് അവിടെ തൊട്ട് 1-2 കിലോമീറ്റർ റോഡ് നന്നാക്കാനുണ്ട്. അത് നന്നാക്കി കിട്ടണം, ടാറിങ് ചെയ്ത് കിട്ടണം. റോഡൊക്കെ അപേക്ഷ കൊടുത്ത് എല്ലാം ശരിയായി വന്നതാണ്. മണ്ഡലത്തിലെ പ്രധാന വിഭാഗമാണ് ആദിവാസികൾ. ഇവരിലേക്ക് എത്താൻ തമിഴ്നാട് വഴിയേ പോകാനാകൂ. മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് എന്നും MPമാർക്ക് തലവേദനയുണ്ടാക്കാറുള്ളത്. പിന്നോക്കക്കാർക്കായി നടത്തിയ വികസന പ്രവർത്തനം എങ്ങും എത്താതെ നിൽക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ വിലയിരുത്തുന്നത് ഇങ്ങനെ. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ഡലമാണ് ആലത്തൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം. പ്രധാനമായിട്ടും അവർക്ക് റോഡ്, കുടിവെള്ളം തുടങ്ങിയ പദ്ധതികൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. MP ലാഡ് ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ വിനിയോഗിച്ചത് പട്ടികജാതി മേഖലയിലാണ് എന്നുള്ളത് തന്നെ ഈ മേഖലയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം മുൻനിർത്തിയാണ് എന്ന് കാണാൻ കഴിയും. അതുമാത്രമല്ല, പാലക്കാട് ജില്ല കഴിഞ്ഞ 11-12 പദ്ധതിക്കാലം വരെ ആസൂത്രണ ബോർഡിൻ്റെ കണക്കനുസരിച്ച് BRGFൽ ബാക്ക്വേർഡ് മേഖലയിൽ ഉൾപ്പെട്ട ജില്ലയാണ്. എന്നാൽ ഈ ആസൂത്രണ ബോർഡിൻ്റെ 12 പദ്ധതി കുറിപ്പിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ബ്ലോക്ക് ഒഴിച്ച് ബാക്കിയുള്ളതിനെയെല്ലാം ഒഴിവാക്കിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര മന്ത്രിമാരുമായി സംസാരിക്കാനും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നുറപ്പാണ് ഇപ്പം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ മേഖലയിലുള്ള വിദ്യാഭ്യാസ പരമായിട്ടുള്ള പിന്നോക്കം, അതിനെ ഒരു മാറ്റം എന്ന നിലയിൽ ഇപ്രാവശ്യം എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വിദ്യാഭ്യാസപരമായും കാർഷിക പ്രാധാന്യം അത് അർഹിക്കുന്ന മേഖലകളിൽ വികസനവും മുൻനിർത്തി തന്നെയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളാണ് MPയുടെ മറ്റൊരു നേട്ടം. പുതിയ ആശുപത്രി ബ്ലോക്കിനായുള്ള പ്രവർത്തനങ്ങളും മറ്റും ഇത്തവണ അനുകൂല ഘടകങ്ങളാണ് PK ബിജുവിന്. അതുപോലെ ആരോഗ്യ മേഖല, അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ ആയുർവേദ ഹോമിയോ ആശുപത്രി കെട്ടിടങ്ങളുണ്ടാക്കുന്നതിന്, ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രമായിട്ടുള്ള മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ഡേ കെയർ കീമോതെറാപ്പി സെൻറ്റർ 1 കോടി രൂപ MP ഫണ്ടിൽ നിന്ന് കൊടുത്ത് കേന്ദ്ര സംസ്ഥാന സഹായത്തോടുകൂടി 10 കോടി രൂപയിൽ നിർമ്മിക്കുന്ന ഡേ കെയർ കീമോതെറാപ്പി സെൻ്ററിൻ്റെ സഹായം ആലത്തൂർ മണ്ഡലത്തിലെ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ പേഷ്യൻറ്റിന് ഏറ്റവും എളുപ്പത്തിൽ തിരുവനന്തപുരത്തോ കോഴിക്കോടോ പോകാതെ ചികിത്സ ലഭിക്കുന്ന സങ്കേതമായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിനെ മാറ്റാൻ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗരംഗത്ത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മെഡിക്കൽ കോളേജിനെ മാറ്റാൻ ഇതുമൂലം കഴിയും. എന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ കുടിവെള്ള പ്രശ്നത്തിന് ഇത്തവണയും ശാശ്വത പരിഹാരമായിട്ടില്ല. നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും നടപ്പിലായതുമില്ല. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് തന്നെയുള്ള സുപ്രധാന കുടിവെള്ള സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ മുന്നോട്ട് വെച്ചെങ്കിലും മഴക്കാലമാവുകയും പദ്ധതികൾ ഇല്ലാതാവുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് നിലവിലുള്ള ക്യാമ്പസിൻ്റെ എല്ലാ കുളങ്ങളൊക്കെ വലുതാക്കുക, അതുപോലെ തന്നെ ക്യാമ്പസിനോട് ചേർന്നുള്ള കുടിവെള്ളം ലഭിക്കാവുന്ന സ്ഥലങ്ങൾ അക്വയർ ചെയ്യുക, വലിയ കുളങ്ങൾ സ്ഥാപിക്കുക, ഇതാണ് ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള നടപടി. ഇപ്പോൾ റവന്യൂ തലത്തിൽ അതിനുള്ള നടപടികൾ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവർ വന്ന് വിസിറ്റ് ചെയ്ത് അതിൻ്റെ നടപടികൾ പുരോഗമിച്ച് വരുന്നുണ്ട്. സാധാരണ നിലയ്ക്ക് കുടിവെള്ളം ക്ഷാമം ഈ സമയത്തൊക്കെ ധാരാളം വെള്ളം ലഭിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പസിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് സാധാരണ നിലയ്ക്ക് വരുന്നത് 600,000 ലിറ്ററാണ്. പ്രതിദിനം നമ്മുടെ ക്യാമ്പസിലേക്ക് ആവശ്യമുള്ളത് 1,400,000 ലിറ്ററാണ്. അപ്പോൾ ഈ ആരോഗ്യ സർവകലാശാലയും അതുപോലെ നെഞ്ചുരോഗ ആശുപത്രിയിലെ 800 മെഡിസിൻ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പുതിയ ആശുപത്രിയിലേക്ക് മാറുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യകത കൂടും. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണേണ്ടതുണ്ട്.
രോഗികളെയും കൂട്ടിരിപ്പുകാരെയും നേരിട്ട് ബാധിക്കുന്ന ഇക്കാര്യം ഇത്തവണ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. മണ്ഡലം ഉൾപ്പെടുന്ന കുന്നംകുളം ഭാഗത്തുകൂടി കടന്നുപോകുന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരായ ജനവികാരവും വോട്ടിംഗിൽ പ്രതിഫലിക്കും. കൊച്ചി മംഗലാപുരം ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നുപോകുന്ന ഒരു പ്രദേശമാണ് ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം. നിരവധി ആളുകളുടെ വീടും സ്ഥലവും എടുത്തുപോകുന്ന ഒരു പദ്ധതിയാണിത്. അതിലുപരി സുരക്ഷാ പ്രശ്നങ്ങൾ ഏറെ ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വർക്കുകൾ തൽക്കാലം വോട്ടെടുപ്പ് ആയതോടുകൂടി നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മണ്ണുത്തി ഹൈവേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം ജനകീയ സമരങ്ങൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും ജനങ്ങളുടെ പക്ഷത്തേക്ക് കടന്നു വരുന്നില്ല. അവരൊക്കെ അത്തരം വിഷയങ്ങളിൽ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ്. അമ്പട്ടൻ തരിശ് മുതലമട ഭാഗങ്ങളിൽ നടക്കുന്ന ക്വാറി വിരുദ്ധ സമരങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സ്വാധീനം ചെലുത്താനിടയുള്ളതാണ്. അത് ആലത്തൂർ മണ്ഡലത്തിനകത്താണെങ്കിൽ പ്രത്യേകിച്ച് പ്ലാച്ചിമട സമരം നടന്നുകൊണ്ടിരിക്കുന്നു. മുതലമടയിൽ ഒരു ക്വാറി വിഷയമായിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും സി പി എം അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറിച്ച് അപ്പുറത്ത് ഈ കക്ഷികളെല്ലാം പെട്ട സാധാരണക്കാരായിട്ട് ജനങ്ങളൊക്കെ തന്നെ അപ്പുറത്ത് മാറി നിന്ന് ഒറ്റയ്ക്ക് ജനകീയ സമരം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ആലത്തൂർ മണ്ഡലത്തിനകത്ത് ആകെ തന്നെ അത്തരം രീതിയിലുള്ളൊരു പുതിയ പ്രതീക്ഷകളുണ്ടാകുന്നു. കാരണം വെച്ചാൽ ഈ മുഖ്യധാര കക്ഷികളൊക്കെ തന്നെ അവർ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പുതിയ ജനകീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവരൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിലെ വലിയ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയിലും ജീവിത രീതിയിലും സംസ്കാരത്തിലുമുള്ള വൈവിധ്യം സ്ഥാനാർത്ഥികൾക്ക് തലവേദനയാണ്. എല്ലാ വിഭാഗങ്ങളിലും ഒരുപോലെ എത്തിക്കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വ്യവസായ രംഗത്തെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചയാണ്. 5 വർഷം കൊണ്ട് മണ്ഡലം തനിക്ക് സുപരിചിതമായെന്ന് പി കെ ബിജു പറയുന്നു. എന്നാൽ നാട്ടുകാരിയാണെന്ന ആനുകൂല്യമുണ്ടെന്ന പ്രതീക്ഷയിലാണ് കെ എ ഷീബ. മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ അഭാവം ആരോപിച്ചാണ് യു ഡി എഫ് പ്രചാരണം. വടക്കാഞ്ചേരി മണ്ണുത്തി ദേശീയപാതയ്ക്കായി സ്ഥലമെടുപ്പ് പൂർത്തിയാകാത്തത്, യാഥാർത്ഥ്യമാകാത്ത കൊല്ലങ്കോട് തൃശൂർ റെയിൽപാത, വികസനം പൂർത്തിയാകാത്ത പൊള്ളാച്ചി പാലക്കാട് റെയിൽപാത, ദുരിതം തീരാത്ത നെൽകർഷകർ, ഇനിയും നടപ്പാകാത്ത ആലത്തൂർ വാഴക്കോട് റോഡ് വികസനം തുടങ്ങിയ വിഷയങ്ങൾ പ്രചാരണത്തിൽ മുഖ്യമാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ഉയർത്തിക്കാട്ടിയാണ് ബിജുവിന്റെ പ്രചാരണം. 5.5 കോടിയുടെ കുടിവെള്ള പദ്ധതികൾ, 5 കോടിയുടെ പട്ടികജാതി ക്ഷേമ പദ്ധതി, 100 സ്കൂളുകളിൽ IT പദ്ധതി എന്നിങ്ങനെ പോകുന്നു അവ. ചാഞ്ചാട്ടമില്ലാത്ത മണ്ഡലത്തിൽ കൊടുങ്കാറ്റുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ബിജു. പഴയ ഒറ്റപ്പാലം മണ്ഡലമായിരുന്നപ്പോഴും 2009 ആലത്തൂർ ലോക്സഭാ മണ്ഡലമായി പുനർനിർണയിച്ചപ്പോഴും മണ്ഡലത്തിന് രാഷ്ട്രീയമായ ഇടത് ചായ്വ് നന്നായുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ചരിത്രം പറയുന്നു. എങ്കിലും ഒത്തുപിടിച്ചാൽ മണ്ഡലം വലത്തോട്ട് ചായുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മികച്ച പാർലമെന്റേറിയൻ എന്ന സൽപ്പേരോടെയാണ് പി കെ ബിജു മത്സരിക്കുന്നത്. ഉറച്ച CPM വോട്ടുകൾ മാത്രം മതിയാകും ബിജുവിന് വിജയം ഉറപ്പിക്കാൻ. മറ്റ് എതിർപ്പുകളോ പ്രതികൂല സാഹചര്യങ്ങളോ ഒന്നും ബിജുവിനില്ല. പക്ഷേ കെ എ ഷീബ പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ ബിജുവിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ശക്തമായ മത്സരമാണ് ആലത്തൂരിൽ കാണാൻ കഴിയുന്നത്.